അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ട് നോക്കാം. അത് നിങ്ങൾ എന്തായാലും കണ്ടിട്ടില്ലാത്തൊരു ബോട്ടിൽ ആർട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബോട്ടിൽ എടുക്കാം. ഞാനപ്പോൾ ഈ ബോട്ടിൽസിൽ ഏറ്റവും മുകളിലിരിക്കുന്ന ഒരു കുപ്പി തന്നെ ഇങ്ങനെ എടുക്കുകയാണ്. അതിൻ്റെ നോസിൽ കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നോസിൽ കളയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ ഒരു ബോട്ടിൽ ആർട്ട് കളക്ഷൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ. ഇന്ന് നമുക്കിതിൽ ബേസ് കോട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വൈറ്റ് കളറിലെ ജെസോ ആണ് കേട്ടോ. ഞാനിത് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ജെസോ പെയിൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജെസോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്കാർക്കെല്ലാം അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതേപോലത്തെ ഒരു ഫ്ലാറ്റ് ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഒക്കെ വെച്ചിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിൻ ലെയറായിട്ട് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അടുത്ത ലെയറും കൂടി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ഫസ്റ്റ് ലെയർ നമ്മളെടുത്തത് വൈറ്റ് കളറായിരുന്നില്ലേ. അപ്പോൾ ഈ സെക്കൻഡ് ലെയറും നമുക്ക് വൈറ്റ് കളർ തന്നെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഞാനൊന്ന് കളറ് ചേഞ്ച് ആക്കി കൊടുക്കുവാണ്. അപ്പോൾ ഈ വൈറ്റ് കളറിലെ പെയിൻറ്റിൻ്റെ അകത്തേക്ക് കുറച്ച് ഗോൾഡൻ കളറ് അക്രിലിക് പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഈ വൈറ്റ് കളർ മാറിയിട്ട് ഒരു ചെറിയൊരു ക്രീം പോലത്തെ ഒരു ബീജ് അല്ല ഒരു ക്രീം കളറ് വരും. എന്നിട്ട് ഇത് നമുക്ക് നേരത്തെ പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് മോളിൽ നിന്ന് താഴത്തേക്ക് ഒരൊറ്റ ഒരു സ്ട്രെച്ചിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വരാൻ നോക്കുക കേട്ടോ. ഇടയ്ക്കിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷിൻ്റെ ആ ഒരു പാട് ശരിക്ക് വരും. ഏറ്റവും നല്ലത് സ്പോഞ്ച് തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതും ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു നൂലോ അങ്ങനെന്തെങ്കിലും ഒരു ത്രെഡ് എടുക്കുക കേട്ടോ. അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ റൗണ്ടിലൊരു ലൈൻ വരച്ചെടുക്കാം. അപ്പോൾ ലൈൻ വരയ്ക്കാൻ എളുപ്പത്തിലാണ്. ഇതേപോലൊരു നൂല് എന്തെങ്കിലും പിടിച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ മേളിലും ഇതേപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് വീതിക്ക് ഒരു ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ ഒക്കെ വീതിക്ക് ഞാൻ അങ്ങനെ വരച്ച് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഈ വരച്ച രണ്ട് ലൈൻസിൻ്റെയും അകത്തായിട്ട് ഗോൾഡൻ കളറിലെ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗോൾഡൻ കളർ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ഔട്ട്ലൈൻ പോലെ വര തെറ്റിപ്പോതിരിക്കാൻ വേണ്ടി ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഫസ്റ്റ് കോട്ട് കൊടുക്കുകയാണ്. ഈ ഫസ്റ്റ് കോട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് നല്ല ക്ലിയറായിട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യം ഒരു കോട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേളിൽ അത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതും ഇന്ന് നമുക്കങ്ങനെ ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും ആയിട്ട് കൊടുക്കാം. ബോട്ടിലെ നെക്കിലും ഇതേപോലെ ഗോൾഡൻ കളർ കൊടുത്തിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ ബോട്ടിലെ ഒരു കസവിൻ്റെ ഒരു ഡിസൈനാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഈ കൊടുത്ത കസവിൻ്റെ ആ ഒരു ബോർഡറിൻ്റെ മേലിലായിട്ട് നമുക്കൊരു ഡിസൈനും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 സെൻറ്റിമീറ്റർ ഒരു മെഷർമെൻ്റ് എടുത്തിട്ടുണ്ട്. ആ മെഷർമെൻറ്റിനുള്ളിലൊരു വര വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒന്ന് പേപ്പറിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ പേപ്പറിൽ വരച്ചെടുത്തിട്ട് പിന്നെ അത് കുപ്പിയിലേക്ക് ട്രേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുകയാണില്ല. എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രിൻ്റ് ഔട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് കുപ്പിയിലേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് വരയ്ക്കാൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഞാൻ ഒരുപാട് എക്സ്പേർട്ടൊന്നും അല്ല അങ്ങനെ വരയ്ക്കുന്നതിൽ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് കുപ്പിയിലേക്ക് വരയ്ക്കാനുള്ളൊരു പേടി കാരണം ഇങ്ങനെ പേപ്പറിൽ വരയ്ക്കുക. അപ്പോൾ ഇത് പേപ്പറാകുമ്പോൾ നമുക്ക് മായ്ച്ചിട്ട് വേറെ ഡിസൈൻ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് റെഡിയാക്കി എടുക്കാമല്ലോ. എന്നിട്ട് ഡയറക്റ്റ് കുപ്പിയിലേക്ക് നമുക്കത് ട്രേസ് ചെയ്യാം. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു ലോട്ടസിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ, ഒരു പാറ്റേൺ ആണ് ഞാനിപ്പോൾ വരച്ചെടുക്കുന്നത് പേപ്പറിലേക്ക്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കുഴപ്പമില്ല,
ഞങ്ങളെന്തായാലും പറയണം കേട്ടോ. കാരണം ഇത് ഞാൻ ഒരുപാട് ഇരുന്ന് ആലോചിച്ചിട്ട്, അതായത് നമുക്ക് ചുമ്മാ എന്തെങ്കിലും ഒന്ന് ചെയ്യാമല്ലോ, നല്ല ഒരു ഡിഫറെൻ്റ് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിട്ടിയൊരു സംഭവമാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് കേട്ടോ. കട്ട് ചെയ്തെടുത്ത പാറ്റേൺ ഇനി കുപ്പിയിലേക്ക് നമുക്ക് ട്രേസ് ചെയ്യാം. അപ്പോൾ ട്രേസ് ചെയ്യാനായിട്ട് സാധാരണ യൂസ് ചെയ്യാറുള്ള കാർബൺ പേപ്പർ ഉണ്ടല്ലോ അതെടുക്കാം കേട്ടോ. അപ്പോൾ ബ്ലൂ കളറിലെ കാർബൺ പേപ്പർ എടുക്കുന്നതിന് പകരം ഇങ്ങനത്തെ ബ്രൗൺ കളറിൽ എടുക്കുക കേട്ടോ. കാരണം ബ്ലൂ കളറിലെ പെട്ടെന്ന് കുപ്പിയിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ കളറ് പിടിക്കും. അപ്പോൾ അതിന് പകരം നമുക്ക് ഇങ്ങനത്തെ ബ്രൗൺ കളറ് എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒരു സെലോ ടേപ്പൊക്കെ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം കേട്ടോ, ആ പേപ്പർ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കത് താഴെ വെച്ചിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്യാനിപ്പോൾ എളുപ്പമാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെലോ ടേപ്പ് ഇങ്ങനെ പയ്യെ ഇളക്കാം കേട്ടോ. പെയിൻറ്റൊന്നും ഇളകിപ്പോരില്ല, നമ്മൾ ജെസ്സോ ആയതുകൊണ്ട് പെയിൻറ്റ് ഇളകി വരില്ല. ഇനി നമ്മൾ ഡയറക്റ്റ് അക്രിലിക് മാത്രമായിട്ടാണെങ്കിൽ പെയിൻറ്റ് പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ സൂക്ഷിച്ച് ഇങ്ങനെ അത് ഊരിയെടുക്കുക കേട്ടോ. ഡിസൈൻ കുപ്പിയിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ വിട്ടുപോയ സ്ഥലത്തൊക്കെ ഞാനൊന്ന് പെൻസിൽ വെച്ച് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് പെയിൻറ് ചെയ്ത് കൊടുക്കാം. പെയിൻറ് ചെയ്യാനായിട്ട് കുറച്ച് ബേസിക് കളേഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. റെഡും യെല്ലോ ഗ്രീൻ വൈറ്റ് ഇത്രയും കളേഴ്സ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം പിങ്ക് കളർ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് അതും എടുത്തിട്ടുണ്ട്. ഇനി പിങ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഡും വൈറ്റും കൂടി കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് കളർ കിട്ടും. അപ്പോൾ ഈ കളേഴ്സൊക്കെ തന്നെ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ഒക്കെ ആക്കിയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ വൈറ്റ് കളർ ചേർത്താൽ മതി കേട്ടോ നമുക്കൊന്ന് ലൈറ്റ് കളേഴ്സ് ആക്കി എടുക്കാനായിട്ട്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്രഷസ് എന്ന് പറഞ്ഞാൽ ചെറിയ സൈസിലെ ബ്രഷാണ്. അതായത് 0 സൈസ് 1 സൈസൊക്കെ ഉള്ള ബ്രഷസാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിളാണ് എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.